ഇനി പുണ്യ റസൂൽ അന്തിയുറങ്ങുന്ന മദീന, പുണ്യ മദീന, ആ മദീനയുടെ മണ്ണിൽ ജ്വലിച്ചു നിൽക്കുന്ന പച്ച കുബ്ബയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന പുരോഹിത വർഗത്തെ നമുക്കൊന്ന് കാണാം. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ചാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന? എന്തേ സലഫി ആ പച്ചക്കുബ്ബ ഇതുവരെ പൊളിച്ചു നീക്കാത്തത്? ഇനി കേൾക്കൂ ഒരു വഹാബി പൊട്ടത്തരം. ഓ സലഫി, താങ്കൾ മദീനയിൽ പോയിട്ടില്ലേ? ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് മദീനയിലുള്ള ജാറം. ഇനി മറ്റൊരു വഹാബി പൊട്ടത്തരം കേൾക്കൂ. നബിയുടെ ഖബറിന്റെ മീതായിട്ട് മുമ്പല്ല ആയിഷ ബിബിന്റെ വീടും മറ്റ് ഒമ്പത് ഭാര്യമാരെ വീടും മദീന പള്ളിയുടെ ചെരുവിലാണ്. ആ വീടുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചുമരുണ്ട്. അപ്പൊ ആ വീടിനെ വേർതിരിച്ചറിയാൻ വേണ്ടിട്ട് ഒരാള് അതിന്റെ മേലൊരു കുമ്പുണ്ടാക്കി. അപ്പൊ അതിന്റെ ഒരു മൂനേല് റസൂലിന്റെ കബർ അടിയിൽ പെട്ടു. വിവരല്ലേലോ. അപ്പൊ അതിന്റെ ഒരു മൂനേല് റസൂലിന്റെ കബർ അടിയിൽ പെട്ടു. വിവരല്ലേലോ. നബിയുടെ ഖബറിന്റെ മീതായിട്ട് മുമ്പല്ല. സുബ്ഹാനല്ലാഹ്. ഇതാ നബി വിരോധി വീണ്ടും വരുന്നു. ഒരു കള്ള ജാറത്തിന്റെ ഫോട്ടോ ഒന്നും വരക്കുന്നു. എന്താ ഒരു വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ മേലെ ഒരു പച്ച പത്തും അവിടെ വെളുത്തൊക്കെ കത്തിച്ചു വെച്ചിട്ട് ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. തന്നെ റസൂലുള്ളാഹിയുടെ ഖബറെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. ഇവരുണ്ട് ഒരു കള്ള ജാറത്തിന്റെ ഫോട്ടോ ഒന്നും വരക്കുന്നു. എന്താ ഒരു വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ മേലെ ഒരു പച്ച പത്തും അവിടെ വെളുത്തൊക്കെ കത്തിച്ചു വെച്ചിട്ട് ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. ഇനി കാണൂ നബിയുടെ പച്ചക്കുബ്ബ തകർക്കുമെന്ന് പറയുന്ന ഒരു പുരോഹിതനെ. തലമുതിർന്ന മറ്റൊരു വഹാബി പുരോഹിതൻ പറയുന്നതോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാറങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മാലിക്കുകളാക്കും. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങൾ. ഓ മൗലവി, കേരളത്തിലെ താങ്കളുടെ കബർ പുളിയന്മാർ ഇപ്പോൾ എവിടെയാണ്? സക്കരിയയുടെ മറ്റൊരു പൊട്ടത്തരം കേൾക്കൂ. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കുമെന്ന് പറയുന്ന കുബ്ബ പൊളിക്കുമെന്ന് പറഞ്ഞ മൗലവി അതോ അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ? സഹാബികളെ പൊളിക്കാത്ത അല്ല, സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ? അതിന്റെ പേരിൽ കുറെ ആളുകള് സൗദി കോൺസുലേറ്റ് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ നിൽക്കും. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കണോന്നും പറഞ്ഞിട്ട് കുറെ എണ്ണം മരിക്കും. അങ്ങനെ മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ മുസ്ലിമീങ്ങൾ വിവരം കേട്ട കൗമിന്റെ പേര് ഇളക്കിവിടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതല്ലാതെ പോരുന്നുണ്ടല്ല. ഓ സക്കരിയ, ഇതാരാണെന്ന് നോക്കൂ. ഇതാണ് സൗദി രാജാവ്. ഈ സൗദി രാജാവ് ഏത് ഖബറാണ് സിയാറത്ത് ചെയ്യുന്നതോ കണ്ണു തുറന്നു നോക്കൂ. തിരുനബിയുടെ റൗള സിയാറത്ത് ചെയ്യുന്ന സൗദി രാജാവിനെ കണ്ടോ? ഏയ്,